വാഹന അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സ കിട്ടാതെ തമിഴ്നാട് സ്വദേശി മുരുകൻ മരിച്ച സംഭവത്തിൽ മുരുകന്റെ കുടുംബത്തോട് മുഖ്യമന്ത്രി മാപ്പ് ചോദിച്ചു. ചികിത്സ നിഷേധിച്ച ആശുപത്രികളുടെ നടപടി അതിക്രൂരമാണെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടിയെടുക്കുമെന്നും പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു. പകർച്ചപ്പനി മുരുകൻ വിഷയങ്ങളിൽ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. ചികിത്സ കിട്ടാതെ മുരുകൻ മരിച്ചത് നാടിനാകെ അപമാനമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇത് നമ്മുടെ നാടിനാകെ അപമാനമുണ്ടായ ഒരു സംഭവമാണ്. ആ കുടുംബത്തോട് ഈ സംസ്ഥാനത്തിന് വേണ്ടി മാപ്പ് പറയാൻ ഞാൻ തയ്യാറാകും. ഇത് ആവർത്തിക്കാതിരിക്കാൻ നിയമനിർമ്മാണമോ നിയമ ഭേദഗതിയോ ആവശ്യമെങ്കിൽ അത് നടത്തുമെന്നും മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. മുരുകനെ ആദ്യമെത്തിച്ച സ്വകാര്യ ആശുപത്രികളുടെ ഭാഗത്തു നിന്ന് ഗുരുതര വീഴ്ചയുണ്ടായെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു. പ്രാഥമിക ചികിത്സ നൽകിയില്ല. അതേസമയം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വീഴ്ച ഉണ്ടായിട്ടില്ലെന്നാണ് മന്ത്രി സൂചിപ്പിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ഈ ആംബുലൻസിൽ വന്ന് പേഷ്യന്റിനെ നോക്കുകയും ആംബുലൻസിലുള്ള വെന്റിലേറ്ററിനേക്കാൾ ചുരുങ്ങിയ ഒരു ചികിത്സാ സംവിധാനം കൊടുക്കാൻ പറ്റുമായിരുന്നില്ല രോഗിയുടെ കണ്ടീഷൻ അനുസരിച്ച്. അതേസമയം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ 26 വെന്റിലേറ്ററുകൾ പ്രവർത്തിക്കുന്നില്ലെന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ആരോഗ്യവകുപ്പാണ് ഇതിന് ഉത്തരവാദി. പനിമരണ കണക്കുകൾ എത്രയെന്ന് മന്ത്രി പറയുന്നില്ല. പകർച്ചവ്യാധി മാറും വരെ ആരോഗ്യവകുപ്പ് മുഖ്യമന്ത്രി ഏറ്റെടുക്കണമെന്നും തിരുവഞ്ചൂർ ആവശ്യപ്പെട്ടു. ആരോഗ്യവകുപ്പിലെ വികസന പ്രവർത്തനങ്ങളിൽ വിരളി പിടിച്ചാണ് മന്ത്രി മാറണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നതെന്ന് ആരോഗ്യമന്ത്രി തിരിച്ചടിച്ചു. പനി നിയന്ത്രണ വിധേയമാണെന്നും മന്ത്രി പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.